ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സെമിനാസ് കിച്ചൺ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ തന്നെ കനലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 1 കിലോൻ്റെ ചിക്കന് ഇതേപോലെ 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്കതിൽ നന്നായിട്ട് മസാല പിടിക്കുക. അപ്പം ഇതിലേക്ക് മാരിനേഷൻ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് എന്തൊക്കെയെന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അതിൽ ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. എടുത്തു വെച്ചിട്ടുള്ള ഈ മസാലയൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലിയും, 1 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂണ് ചാട്ട് മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് കസൂരി മേത്തിയും, പിന്നെ 1/3 ടേബിൾ സ്പൂണ് തൈരും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയില്ലാത്ത തൈരായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ തൈര് ഇതേപോലെ നല്ല കട്ടായിട്ടുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത്തിരി കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു തന്തൂരി ചിക്കൻ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ആ കളറാണ്. ആ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇതിന് കിട്ടുന്നത് വന്നിട്ട് നമ്മളെ ചാറ്റ് മസാലയും കസൂരി മേത്തിയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്, പിന്നെ ചെറിയ ജീരകം. അപ്പോൾ ഇത് 3 എന്തായാലും ചേർത്ത് കൊടുക്കുക. ചാറ്റ് മസാല ഇല്ലാത്തൊരു ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിലും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മിനിമം 1-5 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും, ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കും ചെയ്യും. പിന്നെ നമ്മളെ തൈരൊക്കെ ഉള്ള കാരണം ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും ചെയ്യും. അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും സമയം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഈ റെസിപ്പീസ്. നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈം മാത്രം മതി നമുക്ക്. ബാക്കി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ ട്രൈ ചെയ്താൽ നിങ്ങളിത് വീണ്ടും വീണ്ടും ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതാ ഞാൻ ക്ലീൻ റാപ്പൊക്കെ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് 1-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. 5 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തവാ പാനാണ്. അപ്പോൾ ഈ ഒരു പാന് നിർബന്ധമില്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തതെന്നുള്ളൂ. നിങ്ങൾക്ക് സാധാരണ പോട്ടും അല്ലെങ്കിൽ കാസ്റ്റ് അയ്യൻ്റെ ഏതും പിന്നെ അടപ്പുള്ള ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല, അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും 1 ടീസ്പൂണ് ബട്ടറും, ബട്ടർ നിർബന്ധമൊന്നുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ചൂടായ പാനിൽക്കായിരിക്കണം നമ്മളിത് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്
അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം വീണ്ടും നമ്മളിത് മറിച്ച് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ആ സൈഡും നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മസാല ഒക്കെ അതിമേ തന്നെ നന്നായിട്ട് പിടിക്കും. എന്നതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അടച്ച് വേവിച്ചെടുക്കുക, അടച്ചു കൊടുക്കുക. അപ്പം പോട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുപ്പ് വെക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ അടുപ്പ് വെച്ച് ഇത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നമ്മളൊരു 10 മിനിറ്റ് അടച്ച് അങ്ങനെ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മിൻറ്റ് ചട്നി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പം ഞാൻ ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 എണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ 2 വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും 1 നുള്ള് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 നുള്ള് മാത്രം മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം തന്നെ ഒരുപാട് തൈര് ചേർത്ത് കൊടുക്കണ്ട. അപ്പം നമുക്ക് ആ ഒരു തിക്കായിട്ട് കിട്ടൂല, വല്ലാണ്ട് ലൂസായി പോകും ചട്നി. അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നമുക്ക് എത്രയാണ് ചട്നി ആവശ്യം അതിനനുസരിച്ചുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഒരു ക്രീമി ആയിട്ടുള്ള മിൻറ്റ് ചട്നി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റെസിപ്പിയാണ്. ആ സമയത്ത് ആയപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇവിടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഈ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ഈ ചിക്കന് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളിത് കുക്ക് കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് കിട്ടേണ്ടത് ഒരു സ്മോക്കി ഫ്ലേവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ മേലെ ഞാൻ ഒരു ഫോയിൽ വെച്ചിട്ട് ആദ്യം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ പിന്നീട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നതിൻ്റെ ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന വയറേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക. അപ്പം നല്ലോണം വെന്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഹെൽത്തി ആണോ എന്നൊക്കെ തോന്നും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ ചാർക്കോൾ കത്തിക്കാനായിട്ട് ഫ്യൂവലും പിന്നെ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരത് മുഴുവൻ അതിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കംപ്ലീറ്റ് കുക്കായതിൻ്റെ ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ ഫുൾ കക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ജസ്റ്റ് 2 സൈഡും ഒന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ കാണിച്ച് ലാസ്റ്റ് അതിൻ്റെ മേലെ ഇത്തിരി ബട്ടറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് സ്പ്രെഡ് സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നമ്മൾ മന്തിയൊക്കെ സ്മോക്ക് ചെയ്യുന്ന പോലെ നമ്മളെ പോട്ടിൽ തന്നെ ഒരു ചെറിയ പീസ് ചാർക്കോൾ വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെയും നിങ്ങൾക്കിത് സ്മോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഈ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു തന്തൂരി ചിക്കൻ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം ചിലപ്പോൾ നമുക്ക് നല്ലത് കിട്ടിക്കോളണമെന്നില്ല. ചില സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.